കേരളത്തിലെ ഇന്നത്തെ സ്ത്രീകളുടെ ഒഫീഷ്യൽ ഡ്രസ് എന്ന് പറയുന്നത് നൈറ്റി, അതെ, മാക്സി എന്നൊക്കെ പറയില്ലേ. അപ്പോൾ വസ്ത്രം നനയ്ക്കുമ്പോഴും മുറ്റം അടിക്കുമ്പോഴും പാത്രം കഴുകുമ്പോഴും ഒക്കെ നമ്മുടെ വീട്ടമ്മമാർ ഈ നൈറ്റ് ഇവിടുന്ന് ഇങ്ങനെ പിടിച്ച് പൊക്കി ഇങ്ങനെ കയറ്റി ഒരു താപ്പുണ്ട്, ഇങ്ങനെ നിന്നിട്ടാണ് ഈ പണികളെല്ലാം ചെയ്യുന്നത്. ഇതേ രൂപത്തിൽ തന്നെയാണ് പശുവിനെ അഴിച്ചു കെട്ടാനും തോട്ടും കരയിലും പോവും, മാങ്ങ വരയ്ക്കാൻ മരത്തിന് ഓടി കയറും. പിന്നെ അല്ല, ഇത് കാണുമ്പോൾ ഒരു വല്ലാത്തൊരു ഇത് അരോചകമായിട്ട് തോന്നാറുണ്ട്. കാര്യം ഈ നൈറ്റി എന്നൊക്കെ പറയുന്നത് ശരിക്കും ബെഡ്റൂമിലേക്കുള്ള ഡ്രസ്സാണ്. പക്ഷേ ഇന്ന് കേരളത്തിലെ എല്ലാ 99% വീടുകളിലെയും, എൻ്റെ വീട് ഉൾപ്പെടെ കാണട്ടെ, അവർ പറയണ്ടേ ഈ നൈറ്റ് ഇങ്ങനെ പിടിച്ച് കെട്ടി വെച്ചിട്ടുന്നൊക്കെ. ചിലപ്പോൾ ആരെങ്കിലും വന്ന് ഒരു പോസ്റ്റ്മാനോ അല്ലെങ്കിൽ കൊറിയർ വരുമ്പോഴത്തേക്കും ഇത് താത്തിടാൻ പറഞ്ഞു, നേരെ ഇത് തുറക്കും, പിന്നെ അവൻ അന്താളിക്കും പണി ഇങ്ങനെ പിടിച്ച് താത്തിരുന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു സംസ്കാരമുണ്ട്. അതുപോലെ പലയിടത്തും ഇങ്ങനെ സ്കൂളിൽ ബസ്സിൽ കുട്ടികളെ കൊണ്ട് വിടാനായിട്ട് എല്ലാത്തിനും വരുമ്പോഴെല്ലാം ഈ ഡ്രസ്സായിരുന്നു ഇവരല്ല ഈ നൈറ്റ്. ഈ ഇതൊരു അരോചകമായിട്ട് ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഭർത്താക്കന്മാർക്ക് തോന്നിയിട്ടുണ്ട്? അല്ല, ഇടാറുണ്ട്, പക്ഷെ എന്നാലും എനിക്ക് അരോചകമാണത്, തീർത്തും അരോചകമായിട്ട് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു പ്രാവശ്യം വീട്ടിൽ നിന്ന് പറഞ്ഞു, ഞാൻ ഇന്നാള് നമ്മളെല്ലാം കൂടെ നമ്മുടെ ഒരു ബന്ധുവിന്റെ വീട്ടിൽ പോയില്ലേ, ബന്ധുവിന്റെ വീട്ടിൽ പോയപ്പം നോക്കി അവര് ഒന്നുമില്ല, ഒരു സെറ്റും മുണ്ടും ഒക്കെ എടുത്തു, എന്ത് വൃത്തിയാണ്. എന്നിട്ട് എൻ്റെ ഭാര്യ തൊടാത്തിരി ഞാൻ പറഞ്ഞു, ഓറെ വീട്ടിൽ ഞാൻ നൈറ്റ് ഇടണേ, വൃത്തിയായിട്ട് ഡ്രസ്സ് ഇടുന്നത്, നിങ്ങൾക്ക് എന്തോ നിങ്ങൾ കംഫർട്ട് എന്നുള്ള രീതിയിലാണ്. ഞാൻ പറയാം, ശരി, ഒരു കാര്യം ചെയ്യാം, എല്ലാവർക്കും അഭിപ്രായം ഉണ്ടെന്ന് പറയാം, നോക്കട്ടെ. എന്റെ വീട്ടിലൊരു കാര്യം ചെയ്യാം, എല്ലാ ജോലിയും ചെയ്യാൻ ഒരു സർവന്റെ വെച്ച് തന്നാ ഞാൻ നല്ല സെറ്റും മുണ്ടൊക്കെ കൊടുത്ത് ഇങ്ങനെ ഇരിക്കാൻ തയ്യാറാ. ഇതിനോട് ആർക്കെങ്കിലും യോജിപ്പില്ലെങ്കിൽ പറയാം. ഇവിടെ എന്താ പറയുന്നത്? ഇല്ല, നൈറ്റി ഇടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ കെട്ടിയേ നൈറ്റി അങ്ങനെ അങ്ങനെയൊന്നും ചെയ്യാറില്ല. നൈറ്റി ഞാൻ വീട്ടിൽ നൈറ്റിയാണ് ഇടുന്നത്, ഫുൾ നൈറ്റിയാണ് ഇടുന്നത്. അതും നല്ല രീതിയിൽ തന്നെ, ഇപ്പൊ നമ്മളിപ്പോ ഒരു ചുരിദാർ ഷോപ്പിൽ നിന്ന് വാങ്ങിയാലും അത് നന്നായിട്ട് സ്റ്റിച്ച് നമ്മുടേതായിട്ടുള്ള രീതിയിൽ സ്റ്റിച്ചിങ് ഉണ്ട്. നൈറ്റി വാങ്ങിയാലും അതുപോലെയാണ്. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, എന്റെ അമ്മയെ എനിക്ക് ഒരു എക്സാമ്പിൾ പറയാം. അമ്മ കംഫർട്ടാണ്, ഒരു സ്ത്രീയുടെ കംഫർട്ടിനനുസരിച്ചിട്ടാണ് അവർ വസ്ത്രം ധരിക്കുന്നത്. ഇപ്പം വീട്ടിൽ തന്നെ ഒരുപാട് ജോലികൾ ചെയ്യുന്നുണ്ട്, ഒരേ സൈമൾട്ടേനിയസ് ഒരുപാട് ജോലികൾ. ഞാൻ കാഷ്വൽസ് അതാണ്, അപ്പം അതെന്ന് വെച്ചാൽ അവരുടെ കംഫർട്ടാണ്, ഒരു സ്ത്രീക്ക് അവരുടെ ജോലിയാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. ഈ നൈറ്റ് ഇട്ടുകൊണ്ട് ചെയ്യുന്ന അതേ ജോലികൾ ചുരിദാർ ഇട്ട് ചെയ്താൽ എന്താ കുഴപ്പം? പാന്റ് ഇടണം, ഇതൊക്കെ ഇടണം, ഇത് കഴുകാൻ തന്നെ ഞങ്ങൾക്ക് ഒത്തിരി, ഞങ്ങൾ അതൊക്കെ ചെലവ് നോക്കുന്ന ആൾക്കാരാ. നൈറ്റ് ആവുമ്പോ ഞങ്ങൾക്ക് സുഖമാണ് കാര്യം, ഈസി ആണ്. ഇട്ടമാതിരി നൈറ്റ് ഇല്ലാതെ വീട്ടിൽ വേറെ ഡ്രസ് ഇടുന്നവരുണ്ട്. നൈറ്റി ഇടുന്ന അവർക്ക് സൗകര്യം, കാണുന്ന നമുക്കാണ് വീട്ടിൽ ഈ പറഞ്ഞ ജോലി ചെയ്യുമ്പോ നൈറ്റ് ഇടണോ വേറെ എന്ത് ഡ്രസ് ഇടാ അങ്ങടെ അഭിപ്രായത്തില്? നൈറ്റി അല്ലെങ്കിൽ പിന്നെ ചുരിദാർ ഇടുന്നോണ്ട് തെറ്റില്ല. ജോലി ചെയ്യുമ്പോഴ പിന്നെന്താ ഇവിടെ എന്ത് പറയുന്നത്? ചുരിദാർ ഇടുന്നതാണ് വീട് നല്ലത്. പണ്ട് നമ്മുടെ അമ്മൂമ്മ അപ്പൂപ്പൻ ആ കാലഘട്ടത്തിൽ നമ്മൾ പോകുമ്പോ അവരൊന്നും ചുരിദാറല്ല ഇട്ടിരുന്നത്, അവര് സാരി ഉടുക്കാം അല്ലെങ്കിൽ മുണ്ട് ചട്ടയിടും, ചട്ടയും മുണ്ട്. അത് ക്രിസ്ത്യൻസിന്റെ സായിപ്പന്മാര് മതാമരിച്ചു ജോലിയെ നിൽക്കുന്ന പഞ്ഞി അവരിടുന്ന പോലെ ഞങ്ങൾ ചെറിയ ഡ്രസ് ഇട്ടാൽ മതി, അപ്പൊ ഞങ്ങൾക്ക് സൗകര്യം, ഞങ്ങളൊക്കെ കാണാൻ വരുമല്ലോ വീട്ടിലെ. എവിടെയും കാണില്ല, സാരി ഉടുത്താൽ എവിടെയെങ്കിലൊക്കെ കാണും. പെട്ടെന്ന് ഒരു പാൽക്കാരം വന്നാൽ ഈ സൈഡ് തുറന്നു കൊടുക്കുമായിരിക്കും, ചിലപ്പോ ഇങ്ങോട്ടൊന്ന് ഇങ്ങനെ കിടക്കണം. കാണിക്കാൻ വേണ്ടി സാരി ഉടുക്കുമ്പോഴാ കാണിക്കാൻ വേണ്ടി ഞങ്ങള് സാരി ഉടുത്ത് ഇങ്ങനെ ഇരിക്കല്ല, നമ്മള് ചിലപ്പോ കുനിഞ്ഞു നിവർന്നു അത് എടുത്ത് ഇത് എടുത്തു ഇതൊക്കെ ആവുമ്പോ തെറ്റിപ്പോവും. പ്രദേശം ഫുള്ള് ബെഡ്റൂം ആക്കാൻ പറ്റത്തില്ലല്ലോ. നൈറ്റ് ഇട്ട് ഇവിടെ മീൻകാരൻ വരുമ്പോ ഞാൻ കണ്ടു, റോഡിലൊക്കെ കുനിഞ്ഞ് കിടന്നിട്ട് എന്ത് വില വണ്ടി ഓടിക്കുന്നവനൊക്കെ പോയി മതിലിടിക്കാത്തത് ഭാഗ്യം. ഒന്നാമത് ആ ലുങ്കി വീതി കാണത്തില്ല, എന്നിട്ട് അതങ്ങ് മടക്കി കുഞ്ഞു മേളിൽ കൊണ്ടു, എന്നിട്ട് ഇതേപോലെ ഞാനൊരു കാര്യം, ഈ വിദേശ രാജ്യങ്ങളിലെ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ മറ്റേ ഏപ്രൺ ഉപയോഗിക്കാറുണ്ട്. അവരഞ്ഞ് ഇവിടെ
മലയാളികൾക്ക് ആ സംസ്കാരം ഒന്നും എത്തിയിട്ടില്ല. ഇവര് പോയി സിങ്കിൽ പാത്രം കഴിയുമ്പോഴത്തേക്കും കൈ നനയുമ്പോഴത്തേക്കും ഇങ്ങനെ കഴിക്കും, കറിക്ക് ഉപ്പ് ഒരുനാക്കിയിട്ട് ഇങ്ങനെ കഴിക്കും. എന്നിട്ട് നല്ല നമ്മൾ വൈകുന്നേരം വരുമ്പോ അവിടെ അവിടെ കറിയും മുളകും ചമ്മന്തി ഒക്കെ ആയിട്ട് പറഞ്ഞല്ലോ എല്ലാരും ഒന്നും അങ്ങനെ ചെയ്യില്ല. ഇങ്ങനെ ഇങ്ങനെ വളരെ നീറ്റായിട്ട് അവിടെ എന്താ പറയണത്? അവിടെ ചേച്ചി പറയണം. എന്റെ വീട്ടിൽ ഞാൻ നൈറ്റി യൂസ് ചെയ്യുന്നത്, പക്ഷേങ്കിൽ എന്റെ നൈറ്റി എത്ര ഒരു 2 വർഷമായ നൈറ്റി പോലും അങ്ങനെ വലിയ ചെളിയുള്ള ഒരു നൈറ്റി ആയിട്ട് മാറിയിട്ടില്ല. എന്റെ അമ്മയമ്മ പോലും പറയാറുണ്ട് 2 വർഷമായിട്ട് കഴിയില്ല എന്നല്ല, ഞാൻ യൂസ് ചെയ്യുന്ന നൈറ്റി 2 വർഷമായിട്ടും അതിന്റെ ആ ഒരു ഇത് പോകാതെ തന്നെ ഞാൻ എന്റെ നൈറ്റി നല്ല നീറ്റായിട്ട് തന്നെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. വൃത്തിയായിട്ട് തന്നെ എന്റെ അമ്മ തന്നെ പറയാറുണ്ട്, മോള് പാത്രം കഴുകിയാല് അത് ഒരു തുള്ളി വെള്ളം പോലും മോളുടെ അങ്ങനെയൊന്നും ഇല്ല, നീറ്റായിട്ട് തന്നെ ഡ്രസ് ചെയ്ത് വീട്ടിൽ നിൽക്കുന്നത്. തുണി അലക്കിയാൽ കൂടെ തന്നെ ആ എന്റെ ഡ്രസ്സ് ഞാൻ ധരിക്കുന്ന ഡ്രസ്സ് നീറ്റായിട്ട് കീപ്പ് ചെയ്യാനായിട്ട് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. മറ്റുള്ളവരുടെ താല്പര്യത്തിനല്ലല്ലോ നമ്മൾ ധരിക്കുന്നത്, സ്വന്തം കംഫേർട്ടിനനുസരിച്ചാണ് ഇരിക്കും. ഇപ്പം ഇപ്പം നമ്മൾ എവിടെയെങ്കിലും പോകണം ഇപ്പം നല്ല ഡ്രസ്സൊക്കെ ഇടുമ്പോൾ തന്നെ ഹസ്ബൻഡ് ചോദിക്കും, നീ ആരെ കാണിക്കാനാണ് ഒരുങ്ങി നടക്കുന്നത്? ഇപ്പം ഹസ്ബൻഡിന് തന്നെ ആണ് ഇഷ്ടം അണിഞ്ഞൊരുങ്ങി നടക്കണം എന്ന്. പക്ഷേ അവർ ഒരു 5 മിനിറ്റ് കൂടെ ഒരുങ്ങാൻ ലേറ്റ് ആകുമ്പോൾ പറയും, ആരെ കാണിക്കാനാണ് പെട്ടെന്ന് ഒരുങ്ങാൻ പറയും. അപ്പൊ ഇവര് രണ്ടും പറയുന്നുണ്ട്. ആൾക്കാരുടെ വ്യത്യാസങ്ങളുണ്ട്. ചില ആൾക്കാർ റിവേഴ്സിൽ കഴിഞ്ഞു. സന്തോഷം, ഞാൻ അദ്ദേഹത്തിന് വെച്ചിട്ട് ആനന്ദഭദ്രനുള്ള സിനിമ സംവിധാനം ചെയ്യിച്ചു. അദ്ദേഹത്തിന്റെ സ്വഭാവം രാവിലെ കുളിച്ചിട്ട് തല തുറത്തിട്ട് അങ്ങനെ നിൽക്കുന്ന ഒരു ഷർട്ടും ബനിയനും ഇട്ടിരുന്ന ഡയറക്ഷൻ. വൈകുന്നേരം ഷൂട്ടിംഗ് കഴിഞ്ഞ് റൂമിൽ ചെന്നിട്ട് കുളിച്ച് ഇറങ്ങിയിട്ട് അദ്ദേഹം ചെയ്യും തലമുടി നല്ല ചെയ്യും. ആ സമയത്ത് മാത്രമേ കിടക്കാൻ നേരത്ത് മാത്രമേ മുടി ചെയ്യൂ. അതുപോലെ ഈ പകല് മുഴുവൻ ഒരു നൈറ്റി, രാത്രിയാകുമ്പോൾ ടൈറ്റ് ജീൻസും ചാക്കോ കിട്ടണമെന്ന് കിടക്കും, അതല്ലേ? ഇനി ഞാൻ കാര്യം നിങ്ങളെ മാത്രം ഞാൻ പറഞ്ഞ ആണുങ്ങളൊട്ടും മോശമല്ല, ഷർട്ട് ഇടാതെ ഓ പൊട്ട വീണ കരപ്പം പിടിച്ച ഒരു കൂറ ബനിയനും ഇട്ട് വലിയ IAS ഓഫീസറൊക്കെ ആയിരിക്കും സെക്രട്ടേറിയറ്റിലൊക്കെ. പക്ഷെ വീട്ടിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും വരുമ്പോഴത്തേക്ക് ഓട്ട വീണ ബനിയനും കരപ്പൻ അടിച്ച ബനിയനും ഇട്ട് ഒരു ഒരു മടൽ വലത് തോർത്ത് കൊണ്ട് കൂറ ലുങ്കിയൊക്കെ എടുത്തുകൊണ്ട് നേരെ ജംഗ്ഷനിലൊക്കെ ഈ വേഷത്തിൽ പോയിട്ടൊക്കെ വരും, അല്ലേ? ബോസിലൊക്കെ ഇത് വൃത്തിയായിട്ട് നിൽക്കുന്നുണ്ട്. ഈ പറഞ്ഞൊരു കുനി ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പുച്ഛവും വൃത്തിയോടോ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? അവിടെ പറയാം വൃത്തിയായിട്ട് നിൽക്കുന്നതാണ് ഇഷ്ടം. അച്ഛ ഇങ്ങനെയൊക്കെ ഡ്രസ് ചെയ്യാറുണ്ടോ? അച്ഛ ഇങ്ങനെ ചെയ്യാറില്ല. അപ്പൊ തോന്നുന്നു ഇങ്ങനെ മോശമല്ലെന്നും? അങ്ങനെ തോന്നാറില്ല. തോന്നാറില്ല, അത് അവരുടെ ലൈഫ് സ്റ്റൈൽ, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അല്ലേ? അല്ല അങ്ങനെ തോന്നാറുണ്ട്? ഹസ്ബൻഡ് ഡ്രസ് എങ്ങനെയാണ് വീട്ടില്? ലുങ്കി തന്നെ അതാ? ഇല്ല, ലുങ്കി ഇടാറുണ്ട്, ബർമുഡ ടൈപ്പ് ഇടാറുണ്ട്. പട്ടി കുളിപ്പിക്കാൻ ബർമുഡ വേണം, അല്ലേ? വേറൊന്നും തോന്നാറില്ല നമുക്ക്, അങ്ങനെ ഒരു ജോലി ചെയ്യുമല്ലേ. ഞാൻ ജോലി ചെയ്യാൻ നേരത്തെ എനിക്ക് പ്രത്യേക ഡ്രസ് ഉണ്ട്. വീട്ടിൽ തന്നെ ഞാനിപ്പം സാധാരണ ഒരു ലുങ്കി ഉടുക്കും, വൈഫിന്റെ യൂണിഫോം ഉണ്ട്, അല്ല ലുങ്കി ഉടുക്കും, ഒരു ടീ ഷർട്ടോ അല്ലെ ഷർട്ടോ ഇട്ടുകൊണ്ടായിരിക്കും വീട്ടിലിരിക്കണം. പക്ഷെ പുറത്ത് ജോലി, പുറത്ത് ജോലി എന്ന് വെച്ചാൽ എന്റെ പിന്നെ നമ്മുടെ അയ്യത്ത് കുറച്ച് ജോലി ചെയ്യുക, അല്ലെങ്കിൽ ഇത് ചെയ്യണമെങ്കിൽ എന്റെ ഈ ഡ്രസ് അങ്ങ് മാറി. ഞാൻ ഈ ഡ്രസ്സ് മാറിയിട്ട് എനിക്കൊരു ബർമുഡ വെച്ചിട്ടുണ്ട്, ആ ബർമുഡ ഇടും, പിന്നെ വേറൊരു ടീഷർട്ട് ഉണ്ട് ഇടും, എന്നിട്ട് തൊപ്പിയുണ്ട്, തൊപ്പി വെച്ചിട്ട് പിന്നെ അതിൽ പ്രത്യേക ചെരുപ്പും വെച്ചിട്ടുണ്ട്. വെച്ചാൽ ജോലി ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു ഡ്രസ്സ് അത് കംഫർട്ട്, ഡ്രസ് കോഡ് ഉണ്ട്, ഡ്രസ് കോഡ് ഉണ്ട്. അതിന് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഈ ലുങ്കി കുത്തിക്കൊണ്ട് ഞാൻ ജോലി ചെയ്താൽ എനിക്ക് ലുങ്കി മടക്കി കുത്താനേ നേരമുള്ള എന്റെ ജോലി നടക്കത്തില്ല. അല്ല പിന്നെ അടുത്ത വീട്ടുകാർ വെളി ഇറങ്ങത്തില്ല, അങ്ങനെ ലുങ്കി എടുത്ത് ജോലിയാണ്, പിന്നെ അത് കയറി പോയിട്ട് ഇറങ്ങിയാൽ മതി എന്ന് അപ്പുറത്തെ വീട്ടിലെ ഭർത്താവ് ഭാര്യ എടുത്ത് പറയും. സാർ അതുപോലെ വേറെയും കാര്യമുണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ ഈ പിന്നെ വീട്ടിട്ടിരിക്കുന്ന ഡ്രസ്സും ഒക്കെ ആയിട്ട് പുറത്തിറങ്ങുന്നു, അല്ലെങ്കിൽ അടുത്ത ജംഗ്ഷനിലേക്ക് പോകുന്നു. ഞാൻ കണ്ടു ഒരു 35 വർഷം മുമ്പൊക്കെ ഞാൻ ഇങ്ങനെ ഒരു ട്രെൻഡ് കണ്ടു. പക്ഷെ ഞങ്ങളുടെ അടുത്തൊക്കെയുള്ള ആളുകൾ ഇപ്പം തന്നെ പുറത്ത് പോകണമെങ്കിൽ നല്ല രീതിയിലുള്ള വേഷം ധരിച്ചാൽ പോകണേ.